എറണാകുളത്ത് പവർ ഇൻഫ്രാടെക്കിന് ബ്രൂവറി സ്ഥാപിക്കുന്നതിന് ഭൂമി കൊടുക്കുന്നത് സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ CPIMനെ കൂടുതൽ വെട്ടിലാക്കുന്നു. ഭൂമി അനുവദിക്കാൻ സന്നദ്ധമാണെന്നുള്ള കിൻഫ്ര ജനറൽ മാനേജർ പ്രൊജക്ടിന്റെ കത്താണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. CPIM നേതാവ് കോഴിക്കോട് കൃഷ്ണൻ നായരുടെ മകൻ ടി ഉണ്ണികൃഷ്ണനാണ് ഭൂമി അനുവദിക്കാമെന്ന കത്ത് കൊടുത്തതെന്നത് CPIMനെ പ്രതിരോധത്തിലാക്കും. കിൻഫ്രയിൽ ഭൂമി നൽകിയതിൽ സംശയകരമായ നടപടികളാണ് ഉണ്ടായത്. 2017 മാർച്ച് 27 കിൻഫ്രയിൽ ഭൂമിക്കായി പവർ ഇൻഫ്രാടെക് CMD അലക്സ് മാളിയക്കൽ കിൻഫ്ര ജനറൽ മാനേജർക്ക് അപേക്ഷ നൽകുന്നത്. വെറും 48 മണിക്കൂറിനുള്ളിൽ തന്നെ അപേക്ഷ അനുവദിക്കാമെന്ന് പറഞ്ഞ് കത്ത് ലഭിച്ചു. April 4 ഈ കത്തിന്റെ ബലത്തിലാണ് ശ്രീചക്ര ഡിസ്റ്റിലറിക്കായി എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകിയത്. ഭൂമി അനുവദിക്കാൻ സന്നദ്ധമാണെന്നുള്ള കിൻഫ്ര ജനറൽ മാനേജർ പ്രൊജക്ടിന്റെ കത്ത് കിൻഫ്ര MD അറിഞ്ഞിരുന്നോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. തിരുവനന്തപുരത്തെ CPIMലെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് കോഴിക്കോട് കൃഷ്ണൻ നായർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തരിൽ ഒരാൾ. കിൻഫ്രയിൽ ഭൂമി ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കൃഷ്ണൻ നായരുടെ മകൻ ഭൂമി അനുവദിക്കണമെങ്കിൽ ജില്ലാതല വ്യവസായ സമിതി ചർച്ച ചെയ്യണം. ഇക്കാര്യത്തിൽ അതുണ്ടായില്ല. ബ്രൂവറി സ്ഥാപിക്കാൻ പവർ ഇൻഫ്രാടെക് കമ്പനിക്ക് കളമശ്ശേരി പാർക്കിൽ 10 ഏക്കർ ലഭ്യമാണെന്ന കത്തു നൽകിയത് കിൻഫ്ര ജനറൽ മാനേജറാണെന്ന സൂചന നേരത്തെ പുറത്തുവന്നിരുന്നു. ഭൂമിയുടെ ലഭ്യത ആരാഞ്ഞ് കമ്പനി കഴിഞ്ഞ വർഷം മാർച്ച് 27 കിൻഫ്ര പ്രൊജക്ട് ജനറൽ മാനേജറെ സമീപിച്ചത്. 48 മണിക്കൂറിനകം അനുകൂല മറുപടിയും ലഭിച്ചു. ഇക്കാര്യം തങ്ങൾക്ക് അറിയില്ലെന്നാണ് കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഇത് ഉണ്ണികൃഷ്ണനെ കൂടുതൽ വിവാദത്തിലാക്കും. വ്യവസായ വകുപ്പ് ഭൂമി അനുവദിച്ചില്ലെന്ന് മന്ത്രി EP ജയരാജൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ കത്ത് പുറത്തുവന്നതോടെ ജയരാജന്റെ വിശദീകരണവും പൊളിഞ്ഞു. വ്യവസായ വകുപ്പ് അറിയാതെയായിരുന്നു കത്തെന്ന് മന്ത്രി EP ജയരാജന്റെ പ്രതികരണത്തിലും വ്യക്തമാകുന്നു. മന്ത്രിയെ വരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള നടപടി CPIM ഉന്നതതല സമ്മർദ്ദത്തെ തുടർന്നായിരുന്നുവെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.